ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫിറ്റിംഗ് ഓഫ് എ കർവ് ഓഫ് ദി ഫോം വൈ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് ആണ്. ഇനി എങ്ങനെയാണ് വൈ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് ഫിറ്റ് ചെയ്യാൻ നോക്കാം. സപ്പോസ് വി വിഷ് ടു ഹാവ് എ കർവ് ഹൂസ് ഇക്വേഷൻ ഈസ് ദി ഫോം വൈ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ്. അതിന് ഇക്വേഷൻ വൺ കൊടുക്കാം. As the curve of the best fit for the data consisting of the pairs xi, yi, I varies 1 to n വരെയാണ്. നമ്മൾ തന്നിട്ടുള്ള കർവ് ആണ് y equal to a into e raised to bx ആണ് അല്ലെ. ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് നമുക്ക് ഇതിനെ ലോഗ് ഉപയോഗിക്കും. അപ്പൊ ലോഗ് y equal to അല്ലെ ലോഗ് ഓഫ് a into e raised to bx ആണ്. അപ്പൊ നമുക്കറിയാം ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പൊ ഇതിന് മാറ്റം എന്താ അല്ലെ ലോഗ് എ പ്ലസ് ലോഗ് ഇ റേസ് ടു ബി എക്സ് ആയി. നമുക്കറിയാം അല്ലെ ലോഗ് ഓഫ് എ റേസ് ടു ബി എന്ന് പറയുമ്പോൾ എന്താ ബി ഇൻറ്റു ലോഗ് എ. അപ്പൊ ഇതിലേക്ക് മാറ്റുമ്പോൾ എന്താ ഈക്വൽ ടു ലോഗ് എ പ്ലസ് അല്ലെ ബി എക്സ് ഇൻറ്റു ലോഗ് ഇ ആണ്. ഇവിടെ നമുക്ക് ബേസ് ഇ ആയി കഴിഞ്ഞാൽ ഇത് വണ്ണായി മാറും അല്ലെ. അപ്പൊ ലോഗ് ഇ ബേസ് ഇ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ ഈ ബേസ് ഇ എന്നാണ് നമ്മുടെ നാച്ചുറൽ ലോഗ് ഇത്. അപ്പൊ നമ്മളിവിടെ ടെൻ ആക്കി എടുക്കുകയാണ്. അപ്പൊ ലോഗ് ടെൻ ആണ് ഇൻറ്റു ബി ആണ്. ബേസ് ടെൻ ആക്കി എടുത്തു എന്നുള്ളൂ. ഇനി ഇവിടെ നോക്കുക ഒരു ബി ഉണ്ട് ഇവിടെ ലോഗ് ഇ ഉണ്ട് അല്ലെ. ഞാൻ ഈ ബിയും ലോഗ് ഇയും ഒരുമിച്ച് എഴുതുക. ഓക്കെ അപ്പൊ എങ്ങനെ എഴുതാം ലോഗ് വൈ ഈക്വൾ ടു ലോഗ് എ പ്ലസ് എക്സ് ഇൻറ്റു ബി ഇൻറ്റു ലോഗ് ഇ ആണ്. ഇനി ഞാൻ ലോഗ് വൈക്ക് എന്ത് കൊടുത്തു ഒരു ക്യാപിറ്റൽ വൈ കൊടുത്തു. അതേപോലെ അല്ലെ ലോഗ് എക്ക് ക്യാപിറ്റൽ എ എന്നുള്ളത്. അപ്പൊ ലോഗ് എ ഈ ബി ഇൻറ്റു ലോഗ് ഇക്ക് ഞാനൊരു ബി കൊടുത്തു. അപ്പൊ ലോ ബി ഇൻറ്റു ലോഗ് ഇ ആണ്. നമുക്ക് ലോഗ് ഇന്റെ വാല്യൂ അറിയാം 0.4343 ആണ് അല്ലെ. അത് ഓർത്ത് വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാം. ഇനി അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരിക അല്ലെ ക്യാപിറ്റൽ വൈ ഈക്വൽ ടു എ പ്ലസ് എന്താണ് ബി എക്സ് ആയി മാറി. ഇനി എന്ത് ചെയ്യാ അല്ലെ വെൻ എക്സ് ഈക്വൽ ടു എക്സ് ഐ വൈ ഈക്വൽ ടു വൈ ഐ. അപ്പൊ എന്താ ഇംപ്ലൈസ് ക്യാപിറ്റൽ വൈ ഐ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എന്തായി എക്സ് ആയി മാറി. ഇനി എന്ത് ചെയ്യാ അപ്ലൈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്താ ഈക്വൽ ടു സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ഇ ഹോൾ സ്ക്വയർ ആണ് അല്ലെ. വൈ ഐ എന്നാണ് ഒബ്സർവ്ഡ് വാല്യൂ, ഇ എന്നാണ് എക്സ്പെക്ടഡ് വാല്യൂ. അതിനെ സബ്ട്രാക്ട് ചെയ്യുക, അതിന്റെ സ്ക്വയർ കാണുക, അതിന്റെ സമ്മ് കാണുക, അതാണ് നമ്മൾ എറർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈക്വൽ ടു സമ്മേഷൻ വൈ ഐ മൈനസ് അല്ലെ എ പ്ലസ് ബി എക്സ് ഐ ഹോൾ സ്ക്വയർ ആണ് അല്ലെ. ഇനി ബ്രാക്കറ്റ് റൂം ചെയ്യുമ്പോൾ എന്താവും ഈക്വൽ ടു സമ്മേഷൻ വൈ ഐ മൈനസ് എ മൈനസ് എന്നാണ് ബി എക്സ് ഐ ഹോൾ സ്ക്വയർ ആയി. ഇവിടെ നോക്കുക ആരൊക്കെ പാരാമീറ്റർ എയും ബിയും ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം അല്ലെ ഡോ ഇ ബൈ ഡോ എ ഈക്വൽ ടു സീറോ ഇംപ്ലൈസ്. അപ്പൊ എന്താവും അല്ലെ ടു ഇൻറ്റു സമ്മേഷൻ വൈ ഐ മൈനസ് എ മൈനസ് ബി എക്സ് ഐ അല്ലെ ടു മൈനസ് വൺ ഇൻറ്റു ഇതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു അല്ലെ എ ചെയ്യുമ്പോൾ സീറോ, ഇതിന് ചെയ്യുമ്പോൾ മൈനസ് വൺ ആണ്, ഇതിന് ചെയ്യുമ്പോൾ സീറോ. അപ്പൊ ഈക്വൽ ടു സീറോ ആയി അല്ലെ. അപ്പൊ ഇത് ടു മൈനസ് വൺ വൺ ആണ്, ഇവിടെ മൈനസ് വൺ, ഇവിടെ ടു ഉണ്ട്, മൈനസ് ടു അങ്ങോട്ട് ഉണ്ട്, അപ്പൊ സീറോ. അപ്പൊ എന്താ വരിക സമ്മേഷൻ വൈ ഐ മൈനസ് എ മൈനസ് ബി എക്സ് ഐ ഈക്വൽ ടു സീറോ. സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്യാം, സമ്മേഷൻ വൈ ഐ മൈനസ് സമ്മേഷൻ എ മൈനസ് സമ്മേഷൻ ബി ഇൻറ്റു എക്സ് ഐ ഈക്വൽ ടു സീറോ. അപ്പൊ സമ്മേഷൻ വൈ ഐ അല്ല എൻ ഔട്ട്സൈഡ് എടുത്ത സമ്മേഷൻ വൺ ആയി. സമ്മേഷൻ വൺ എന്ന് പറഞ്ഞാണ് അല്ലെ എൻ. അപ്പൊ എൻ എ മൈനസ് ബിന് പുറത്തേക്ക് എടുത്തു സമ്മേഷൻ എക്സ് ഐ ഈക്വൽ സീറോ. ഈ സമ്മേഷൻ വൈനെ ഇവിടെ നിർത്തി അല്ലെ ബാക്കി ആ ടൈം. അപ്പൊ എൻ എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. അപ്പൊ ഇതിന് ഇക്വേഷൻ ടു കൊടുത്തു അല്ലെ. അപ്പൊ ഒരു നോർമൽ ഇക്വേഷൻ കിട്ടി. ഏതാണ് നോർമൽ ഇക്വേഷൻ കിട്ടിയത് അല്ലെ സമ്മേഷൻ വൈ ഐ ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. ഈ രണ്ടാമത്തെ നോർമൽ ഇക്വേഷൻ വരുമ്പോൾ അല്ലെ ഡോ ഇ ബൈ അല്ലെ ഡോ ബി ഈക്വൽ ടു സീറോ അല്ലെ. ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മേഷൻ വൈ ഐ മൈനസ് എ മൈനസ് ബി എക്സ് ഐ അല്ലെ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എന്താ ടു ഇൻറ്റു സമ്മേഷൻ വൈ ഐ മൈനസ് എ മൈനസ് ബി ഇൻറ്റു അല്ലെ എക്സ് ഐ ടു മൈനസ് വൺ ഇൻറ്റു ഇതിനെ ചെയ്യുമ്പോൾ സീറോ, ഇതിനെ ചെയ്യുമ്പോൾ സീറോ, ഇതിനെ ചെയ്യുമ്പോൾ മൈനസ്
xi equal to 0 alle ibda 2 undu ibda minus 1 undu adangottu 0 ay mari 2 minus 1 1 ay appo aaru undavullo summation yi minus a minus b into xi equal to 0 ini xi ne multiply cheyappo endam summation endai xi yi minus a into xi minus b into xi xi square I equal to 0 this summation ne endiya split cheyappo summation xi into yi minus a outside to summation xi minus b into summation xi square equal to 0 alle idin eda nirthi baaki angottu appo summation xi yi equal to a into summation xi plus b into summation xi square then equation 2 kitti le appo edakke namak normal equation kittiyade the summation yi equal to na plus b into summation xi um summation xi into capital yi equal to a into summation xi plus b into summation xi square then namak equation 2 koduthirunnu then equation 3 koduthu these two equations, 2 and 3 called normal equations, are the two simultaneous equations for determining A and B. Put in the value of A and B determined in equation 1, we get the equation of this are the best fit of the given data. For equation 1, y equal to A into e raised to B x. But there are normal equation on summation yi equal to n into a plus b into summation xi ആണ് അതുപോലെ സമ്മേഷൻ xi into yi equal to a into summation xi plus b into summation xi square ആണ് അപ്പോൾ രണ്ട് നോർമൽ ഇക്വേഷൻ ആണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണ് പറയും അതിൽ നിന്നും a ന്റെയും b ന്റെയും വാല്യൂ കണ്ടെത്തി അത് നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ഇവിടെ നോക്ക് a ന്റെയും b ന്റെയും ഇവിടെ ക്യാപിറ്റൽ a ആണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ക്യാപിറ്റൽ a നമുക്ക് കിട്ടിയ കാര്യം നമുക്ക് എന്താ വേണ്ടുള്ളൂ സ്മോൾ a ആണ് അല്ലേ സ്മോൾ a എന്ന് പറയുമ്പോൾ എന്താണ് ആന്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ A ആണ് ഈ ക്യാപിറ്റൽ B ഈക്വൽ ടു എന്ത് നമ്മൾ എടുത്തിരുന്നത് അല്ലെ ബി ഇൻറ്റു ലോഗ് ഇ ആണ് ഇതിന് എന്ത് ചെയ്യുക ബി ഈക്വൽ ടു അല്ലെ ക്യാപിറ്റൽ ബി ഡിവൈഡഡ് ബൈ ലോഗ് ഇ ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അല്ലെ സ്മോൾ എയും എന്താണ് സ്മോൾ ബിന്റെ വാല്യൂ കണ്ടെത്തുക എന്നിട്ട് ഈ വൈ ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു ബി എക്സിൽ അപ്ലൈ ചെയ്യുക ഇതിന്റെ ബേസിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ Fit a curve of the form y equal to a into e raised to bx to the following data x, y. X is 1, 2, 3, 4, 5, 6. Y is 1.6, 4.5, 13.5, 40.2, 125, 300. But y equal to a e raised to bx. This is a normal equation. Y equal to na plus b into summation xi. ഞാൻ അടുത്ത നോർമൽ ഇക്വേഷൻ ആണ് എക്സ് ഐ ഇൻറ്റു വൈ ഐ ഈക്വൽ ടു അല്ല എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ വൈ ആണ് അപ്പോൾ വൈ എന്ന് നമുക്ക് അറിയാവുന്നതാണ് ലോഗ് വൈ ആണ് ഇനി എ എന്ന് പറയുന്ന അല്ലേ അതേപോലെ ബി ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് 1, 2, 3, 6 അല്ല എൻ എന്ന് പറഞ്ഞാൽ 6 ആണ് ഇവിടെ സ്മോൾ സമ്മേഷൻ എക്സ് ആണ് ഇതിനെ മൊത്തം ആഡ് ചെയ്യാണ് സമ്മേഷൻ എക്സ് ഐ അല്ലെ സമ്മേഷൻ എക്സ് ഐ വൈ ഐ ആണ് അല്ലെ ഇത് ക്യാപിറ്റൽ വൈ കണ്ടുപിടിക്കുക അതിന് എന്താ ചെയ്യുക ഈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സമ്മ് കാണാം പിന്നെ എക്സ് ഐ സ്ക്വയർ ആണ് വേറെ ടേബിളിലേക്ക് മാറ്റി എക്സ് ഐ വൈ ഐ ക്യാപിറ്റൽ വൈ ഐ എന്ന് പറഞ്ഞാൽ ലോഗ് വൈ ഐ ആണ് എക്സ് ഐ സ്ക്വയർ എക്സ് ഐ ഇൻറ്റു ക്യാപിറ്റൽ വൈ ഐ ഇനി എക്സ് ഐ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ആണ് അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ നമ്മുടെ സമ്മേഷൻ സ്മോൾ എക്സ് ഐ എന്ന വേഗത്തിൽ 21 ആണ് നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ അകത്ത് നോർമൽ ഇക്വേഷനകത്ത് സ്മോൾ സമ്മേഷൻ വൈ ഐ ഇല്ല ആരേ ഉള്ളൂ സമ്മേഷൻ ക്യാപിറ്റൽ വൈ ഐ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ലോഗ് എടുക്കുക അപ്പോൾ ലോഗ് ഓഫ് 1.6 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ വരെ 0.204 ആണ് അടുത്ത ലോഗ് ഓഫ് 4.5 എന്ന് പറഞ്ഞാൽ 0.653 ആണ് ലോഗ് ഓഫ് 13.8 എന്ന് പറഞ്ഞാൽ 1.140 ആണ് അടുത്ത് ലോഗ് ഓഫ് 14.2 എന്ന് പറഞ്ഞാൽ 1.604 ആണ് ലോഗ് ഓഫ് 125 എന്ന് പറഞ്ഞാൽ 2.097 ആണ് ഈ ലോഗ് ഓഫ് 300 2.477 ആണ് ടോട്ടൽ ആഡ് ചെയ്താണ് സമ്മേഷൻ എന്നാണ് അല്ലെ ക്യാപിറ്റൽ വൈ ഐ ഈക്വൽ ടു എന്തെങ്കിലും 8.175 ആണ് ഇനി എക്സ് ഐ സ്ക്വയർ അല്ലെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലെ 3 സ്ക്വയർ 9 4 സ്ക്വയർ 16 5 സ്ക്വയർ 25 6 സ്ക്വയർ 36 അത് ടോട്ടൽ ആഡ് ചെയ്യുക അതാണ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് 91 ആണ് ഇനി അത് എക്സ് ഐ ഇൻറ്റു ക്യാപിറ്റൽ വൈ ഐ ആണ് അല്ലേ അപ്പോൾ അതാണ്
xi naana 1 aanu capital y aanu 0.204 multiplied by 0.204 aanu ini adutha value 2 into 0.653 multiplied by the value 1.306 ini adutha 3 into 1.140 multiplied by 3.42 aanu ini adutha 4 into 1.604 naana 6.416 aanu at the 5 into 2.097 10.485 at the 6 into 2.477 14.862 the total sum yana summation xi capital yi in value varadra 36.693 idu normal equation like maatta endha normal equation summation yi equal to n into a plus b into summation xi yana imply summation yi is 8.175 n is 6 and then a plus summation xi is 21 b equation 1 now the normal equation of summation xi into capital yi equal to a into summation xi plus b into summation xi square implies in summation xi into yi is 36.693 equal to plus summation xi naana 21 aanu a plus summation xi square 91 b aanu ini equation 2 kodukka ibada 6 aanu ibada endana 21 le appo na 21 divided by 6 naana thara value 3.51 appo endiya equation 1 ine oru 3.5 kondu multiply appo endu varum 28.613 equal to 21 a plus 73.5 b aanu ini equation 3 kodukka equation 2 adey pole 36.693 equal to 21 a plus 91 b din equation 2 kodukka endiya equation 3 ninne endiya equation 2 subtract kiya appo endu varum 8.08 equal to 17.5 b appo b equal to endai 8.08 divided by 17.5 division adike thara 0.46 aanu nammala capital b inde value varunne le appo endiya b equal to 0.46 ini equation endiya 1 il substitution kodukka ini equation 1 eda 8.175 equal to 6a plus 21b aanu b inde value thara 0.46 aanu equal to 6a plus the multiply cheyumbodha value varya le 9.66 aanu അപ്പോൾ 6a equal to ഇത് അങ്ങോട്ട് പോകുമ്പോൾ 8.175 minus 9.66 ആണ് അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ minus 1.485 ആണ് അപ്പോൾ a equal to minus 1.485 divided by 6 ആണ് എത്രയാ minus 0.25 അപ്പോൾ എന്ത് കിട്ടി നമുക്ക് ഇല്ല ക്യാപിറ്റൽ a എന്ന് പറഞ്ഞാൽ minus 0.25 കിട്ടി ക്യാപിറ്റൽ b എന്ന് പറഞ്ഞാൽ 0.46 കിട്ടി നമുക്ക് കണ്ടെത്തുന്നതാണ് അല്ലെ സ്മോൾ എ ആണ് അപ്പൊ സ്മോൾ എ ഈക്വൾ ടു എന്താണ് അല്ലെ ആന്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ എ ആണ് അപ്പൊ ഈക്വൾ ടു ആന്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ എന്റെ വാല്യൂ എത്രയാണ് അല്ലെ മൈനസ് 0.25 ആണ് ഈക്വൾ ടു എത്ര വാല്യൂ വരുന്നത് 0.56 ആണ് നമുക്കറിയാം ക്യാപിറ്റൽ ബി ഈക്വൾ ടു എന്തായിരുന്നു അല്ലെ സ്മോൾ ബി ഇൻറ്റു ലോഗ് ഇ ആണ് അപ്പൊ അതിന് സ്മോൾ ബി ഈക്വൾ ടു എന്താ എങ്ങനെയാ അല്ലെ ക്യാപിറ്റൽ ബി ബൈ ലോഗ് ഇ ആക്കാം ഈ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ വാല്യൂ 0.46 ആണ് ഇനി ലോഗ് ഇ എന്ന് പറഞ്ഞിരുന്നു 0.4343 ആണ് അപ്പൊ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര വാല്യൂ വരിക 1.06 ആണ് നമ്മൾ കർവിന്റെ ഇക്വേഷൻ തന്നെ വൈ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് ആണ് അപ്പൊ എന്റെ വാല്യൂ എത്രയാണ് കിട്ടിയ നമുക്ക് 0.56 ആണ് ഇ റേസ് ടു ബിന്റെ വാല്യൂ എത്രയാണ് 1.06 എക്സ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ബെസ്റ്റ് ഫിറ്റ് എന്ന് വരുന്ന കർവ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് ചെയ്തു നോക്കുക.